കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ അതിരൂക്ഷമായി വിമർശിച്ച സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം എം സ്വരാജിന്റെ പ്രസംഗം. കോൺഗ്രസ് നേതാക്കളാരും ഇന്നേ വരെ പറയാത്ത വർഗീയ പരാമർശമാണ് രാഹുൽ ഗാന്ധിയിൽ നിന്നുണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു. കുറ്റലഞ്ഞിയിൽ സിദ്ദിഖുൽ അക്ബർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്വരാജ്. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്നാണ് രാഹുൽ ഗാന്ധി ജയ്പൂരിൽ പ്രസംഗിച്ചത്. അദ്ദേഹത്തെ ഇത് ആര് പഠിപ്പിച്ചുവെന്ന് എം സ്വരാജ് ചോദിച്ചു. കോൺഗ്രസ് നേതാക്കളിൽ നിന്നൊരിക്കലും ഉണ്ടാകാത്ത വർഗീയ പരാമർശമാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായത്. കോൺഗ്രസ് ഒരിക്കലും മതം നോക്കിയല്ല ഭരണാധികാരികളെ നിശ്ചയിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസിന്റെ ഇന്നത്തെ നേതാവ് രാഹുൽ ഗാന്ധി ജയ്പൂരിൽ പ്രസംഗിക്കുന്നു. പ്രസംഗത്തിന്റെ ആദ്യത്തെ വാചകം, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ്. ആര് പഠിപ്പിച്ചു? ഏത് പുസ്തകത്തിൽ വായിച്ചു? ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണോ? ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ പേജിൽ എഴുതുന്നു, ഇന്ത്യ സ്വതന്ത്ര പരമാധികാര മതനിരപേക്ഷ റിപ്പബ്ലിക് ആണ്. മതനിരപേക്ഷ റിപ്പബ്ലിക്കിനെ മതരാഷ്ട്രമാക്കി മാറ്റാൻ ഇറങ്ങുന്നവർ RSS ആണ്. RSSന്റെ പതാകയാണ് ജയ്പൂരിൽ രാഹുൽ ഗാന്ധി കയ്യിൽ ഉയർത്തിപ്പിടിച്ചത്. രണ്ടാമത്തെ വാചകം പറയുന്നു, ഇന്ന് അധികാരത്തിലിരിക്കുന്നത് കപട ഹിന്ദുക്കളാണ്, വ്യാജ ഹിന്ദുക്കളാണ്. കപട ഹിന്ദുക്കളെ മാറ്റി നല്ല ഹിന്ദുക്കളെ അധികാരത്തിൽ കൊണ്ടുവരണം. എന്താണ് നല്ല ഹിന്ദുവിനെ അധികാരത്തിൽ കൊണ്ടുവരലാണോ കോൺഗ്രസിന്റെ ലക്ഷ്യം? ഇന്ത്യൻ വർഗീയതയ്ക്ക് വെള്ളവും വളവും ആവോളം നൽകിയ, ആ ചീത്തപ്പേരുമായി മരണം വരെ ജീവിക്കേണ്ടി വന്ന PV നരസിംഹറാവു എന്ന മനുഷ്യൻ പോലും ഈ വാക്ക് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ ജയ്പൂർ പ്രസംഗമല്ലാതെ മറ്റൊരു പ്രസംഗവും നിലപാടുകളുടെ പേരിലോ വിമർശനങ്ങളുടെ പേരിലോ ആശയങ്ങളുടെ പേരിലോ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലെന്നും എം സ്വരാജ് ചൂണ്ടിക്കാട്ടി. അദ്ദേഹം അങ്ങനെ വരുന്നു, ഒന്നുകിൽ കൽപ്പറ്റയിൽ അല്ലെങ്കിൽ മാനന്തവാടി ഒരു ചായക്കടയുടെ മുൻപിൽ വണ്ടി നിർത്തുന്നു. അദ്ദേഹം അപ്രതീക്ഷിതമെന്ന പോലെ ചായക്കടയിലേക്ക് കയറുന്നു. അദ്ദേഹം അവിടെ ഒരു ചായ കുടിക്കുന്നു, ഒരു പൊറോട്ട തിന്നുന്നു, നല്ല ചായ എന്ന് പറയുന്നു. അദ്ദേഹം തിരിച്ചു പോകുന്നു. അടുത്ത വർഷം അദ്ദേഹം വീണ്ടും വരുന്നു, സുൽത്താൻ ബത്തേരിയിൽ ഒരു ബേക്കറിയിൽ കയറുന്നു, അവിടെ നിന്ന് ഒരു കാപ്പി കുടിക്കുന്നു, ഒരു പഫ്സ് തിന്നുന്നു, നല്ല കാപ്പി എന്ന് പറയുന്നു. അദ്ദേഹം തിരിച്ചു പോകുന്നു. പക്ഷെ പിറ്റേന്ന് മനോരമയും മാതൃഭൂമിയും നോക്കുമ്പോഴോ, എന്ത് ചായ കുടി, എന്ത് കാപ്പി കുടി, എന്തൊരു പൊറോട്ട തീറ്റ, എന്തൊരു പഫ്സ് തീറ്റ, എന്തുമാതിരി ജീൻസ്, ഇത് എന്തൊരു മനുഷ്യൻ! തിന്ന പൊറോട്ട, പഫ്സ്, കുടിച്ച ചായ, കാപ്പി, ഇട്ട ജീൻസ്, ഇതല്ലാതെ ഇന്ന് വരെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഏതെങ്കിലും ഒരു മലയാള മാധ്യമം കനമുള്ള ഒരു ചിന്ത, ഒരു അഭിപ്രായം, ഒരു നിലപാട്, ഒരു വിമർശനം, ഒരു പ്രസംഗം ചർച്ച ചെയ്തിട്ടുണ്ട്? എന്തൊരു അശ്ലീലമാണിത്! ഈ 21-ാം നൂറ്റാണ്ടിൽ ദേശീയ രാഷ്ട്രീയത്തിൽ സുപ്രധാനമായ പങ്ക് വഹിക്കേണ്ട ഒരു നേതാവ്, 1-ാം നൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ്, ആ നേതാവ് തന്റെ നിയോജക മണ്ഡലത്തിൽ വരുന്നതിന്റെ വാർത്ത മനോരമയിൽ വന്നത് പൊറോട്ട, ചായ, കാപ്പി, ഈ നാണക്കേടിലേക്ക് കോൺഗ്രസ് എത്തിയില്ലേ? CPM നേതാവായിരുന്ന സിദ്ദിഖുൽ അക്ബറിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് കുറ്റിലഞ്ഞയിൽ അനുസ്മരണ സമ്മേളനം നടത്തിയത്. നെല്ലിക്കുഴി സൗത്ത് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റി അംഗം KM പരീദ് അധ്യക്ഷത വഹിച്ചു. R അനിൽകുമാർ, S സതീഷ്, KA ജോയി, PM മജീദ്, റഷീദ സലീം, സഹീർ കോട്ടപ്പറമ്പിൽ, TM അബ്ദുൾ അസീസ്, സുലൈഖ ഉമ്മർ എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനത്തിന് മുമ്പായി പ്രകടനവും ഉണ്ടായിരുന്നു. സംസാരിക്കും. തുടർന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മെമ്പർ സഖാവ് R അനിൽകുമാർ, DYF സംസ്ഥാന പ്രസിഡന്റ് സഖാവ് S സതീഷ് തുടങ്ങിയ സംഘടനകളായ നേതാക്കന്മാർ സംസാരിക്കും. KCV ന്യൂസ്, നെല്ലിക്കുഴി.